കേരളത്തിലെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സദാചാര ഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും നിയന്ത്രണത്തിലാണ്. ഇവിടെ കമിതാക്കളോ ആൺപെൺ സുഹൃത്തുക്കളോ ഒന്നിച്ചു പോയാൽ ആക്രമണങ്ങൾ പതിവായിരിക്കുന്നു. കാസർഗോഡ് ബേക്കൽ കോട്ട കാണാനെത്തിയ യുവാവിനും പെൺസുഹൃത്തിനും നേരെയുണ്ടായ അതിക്രമം ഇതിൽ ഒടുവിലത്തേതാണ്. മോട്ടോർ ബൈക്കിലെത്തിയ നാലംഗ സംഘം യുവാവിനെയും യുവതിയെയും ആക്രമിച്ച് സ്വർണവും പണവും തട്ടിയെടുത്തു. കേസിൽ 3 പേരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതേ സംഘം സമാന രീതിയിൽ നേരത്തെയും കോട്ട കേന്ദ്രീകരിച്ച് ഗുണ്ടായിസവും പിടിച്ചുപറിയും നടത്തിയിരുന്നുവെന്നും പോലീസ് പറയുന്നു. ബേക്കൽ കോട്ടയിൽ കാറിലെത്തിയ യുവാവിനും പെൺസുഹൃത്തിനും നേരെയാണ് അതിക്രമമുണ്ടായത്. കോട്ടയിലെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം. കാറെടുത്ത നാരമ്പാടി സ്വദേശിയായ 19-കാരനും സുഹൃത്തായ 19-കാരിയുമാണ് കവർച്ചക്കിരയായത്. ബേക്കൽ കോട്ടയിലെത്തിയ ഇരുവരെയും സംഘം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പിന്നാലെയാണ് കാറിൽ നിന്ന് വലിച്ചിറക്കി കവർച്ച നടത്തിയത്. യുവാവിന്റെ കയ്യിലെ സ്വർണ ചെയിനും യുവതിയുടെ ബാഗിലുണ്ടായിരുന്ന 5000 രൂപയുമാണ് കവർന്നത്. ബൈക്കിലെത്തിയ 4 സംഘമാണ് അതിക്രമം നടത്തിയത്. സംഭവത്തിൽ 3 പേരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിക്കര സ്വദേശി അബ്ദുൾ വാഹിദ്, ബേക്കൽ ഹദാത് നഗറിലെ അഹമ്മദ് കബീർ, മൗവൽ കോളനിയിലെ ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ സാദിഖ് എന്ന പ്രതി ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. കവർച്ചക്കിരയായ യുവാവ് സംഘത്തിലെ ഒരാളുടെ ബൈക്ക് നമ്പർ ശേഖരിച്ച് പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ വ്യാപക തെരച്ചിലിലാണ് പ്രതികൾ പിടിയിലായത്. ഇതേ സംഘം സമാന രീതിയിൽ നേരത്തെയും കോട്ട കേന്ദ്രീകരിച്ച് ഗുണ്ടായിസവും പിടിച്ചുപറിയും നടത്തിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. എന്നാൽ ആരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. News 18, കാസർഗോഡ്.